അപ്പം നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി അൺലോക്ക് ബട്ടൺ നോക്കുക. കിണറ്റ് യാത്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് ഹാലിഫാക്സിലെ വാട്ടർ ഫ്രണ്ടിലാണ്. ഇന്ന് നമ്മുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് ബൈക്ക് എടുത്തിട്ട് ഈ ഹാലിഫാക്സിൻ്റെ വാട്ടർ ഫ്രണ്ട് ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ ഒന്ന് നമുക്കൊന്ന് കുറച്ച് നേരം ഒരു യാത്രയാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഗോപ്രോ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബേസിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് ഈ ഒരു യാത്ര എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഇലക്ട്രിക് ബൈക്ക് എടുക്കണം. അതൊരു ആപ്പ് വഴിയാണ് നമുക്കത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ ഐ ലവ് ബൈക്ക് എന്നും പറഞ്ഞിട്ട് ഒരു റെഡ്ഡെ കമ്പനിയുണ്ട്, നമുക്ക് അവിടുന്ന് എടുക്കാം. അതല്ലെങ്കിൽ കുറേ ഇലക്ട്രിക് ബൈക്കുകൾ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ബൈക്ക് കേട്ടോ. ഇതാണ് നമ്മൾ ഓടിക്കാൻ പോകുന്ന സാധനം. പിന്നെ വലിയ അഡ്ജസ്റ്റ്മെൻറ്സ് ഒന്നുമില്ല. ആകെ ഒരു ആക്സിലേറ്റർ ഇതാ, ഇതൊരു ആക്സിലേറ്റർ. ഇതിൽ നമ്മൾ ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്, ഇത് ഹോണ്. ഓക്കെ, നമ്മൾ തൊടുമ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ട് അൺലോക്ക് ചെയ്യണം എന്ന്. അപ്പോൾ നമ്മൾ ഇതാണ് ഓടിക്കാൻ പോകുന്നത്. ഇത് ഓടിച്ച് നമുക്ക് കുറച്ച് ദൂരം പോകാം. അധികം ദൂരം നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് വാട്ടർ ഫ്രണ്ടിൽ കൂടെ മാത്രമേ പോകുന്നുള്ളൂ. ഇതാണ് നമ്മളിത് എടുക്കാൻ പോകുന്ന സാധനം. അപ്പോൾ ഇതെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടർ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്കൂട്ടർ എടുക്കണമെങ്കിൽ ഇവിടെ സ്കാനർ കോഡ് വെച്ചിട്ടുണ്ട്. നമുക്കത് സ്കാൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റിന് 0.25 cents ആണ് ഇതിന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാം. സ്കാൻ ചെയ്യുന്നത് കാണുന്നില്ല, ഭയങ്കര വെളിച്ചമാണ്. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററിയുടെ ചാർജാണ്. ഈ ഫുൾ ചാർജുള്ള വണ്ടി എടുക്കുക. ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ അൺലോക്ക് എന്ന് പറയുന്നൊരു സ്വിച്ച് ഉണ്ട്, അൺലോക്ക് സ്വിച്ചിൽ. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അടിക്കുമ്പോൾ നമുക്കൊരു OTP വരും. അതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ വണ്ടി ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. സൈക്കിൾ പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്, കാറ് പോകുന്ന വഴികളിലൂടെയല്ല. പിന്നെ ഇത് എവിടെ വെക്കണം, എവിടെ വെക്കരുത് എന്ന്, എവിടെ പാർക്ക് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇത് റൈഡ് ക്ലോസ് ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, റൈഡ് എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി അൺലോക്ക് ബട്ടൺ ഞെക്കുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത്, ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തു കഴിയുമ്പം ഇത് ഇങ്ങനെയാണ് വരുന്നത്, സ്കാൻ QR കോഡ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പം ആ QR കോഡ് ഇങ്ങോട്ട് പോ. ഓക്കെ ഗോ. അപ്പോൾ നമുക്ക് ആ QR കോഡ് കിട്ടി. QR കോഡ് നമ്മൾ സ്കാൻ ചെയ്തപ്പം ഇത് എങ്ങനെയാണ് വന്നത്, 50 kilometers, 50 kilometers വരെ പോകാനുള്ള ബാറ്ററി ഇന്നത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലാണ്, ഏകദേശം സമയം 6:10 6:10 നല്ല വെയിലാണ്. എങ്കിലും നമുക്ക് നമ്മുടെ ഗോപ്രോ നമുക്ക് കൈ കൊണ്ടെടുക്കാൻ പറ്റും, കാരണം രണ്ട് കൈയും നമുക്ക് ഇവിടെ ഹാൻഡിൽ പിടിക്കേണ്ടതുണ്ട്. ഗോപ്രോ നമുക്ക് നമ്മുടെ ഒരു ഗോപ്രോയുടെ ഒരു തന്നെ ഒരു സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ സൈക്കിൾ അൺലോക്ക് ചെയ്തു. ഇത് കൊള്ളാലോ.
എൻ്റെ ട്രിപ്പ് $6 ആയിരുന്നു. രണ്ടര കിലോമീറ്റർ. അപ്പം നല്ല വെയിലായിരുന്നു. ഇപ്പൊ സമയം ഏകദേശം 6:30 6:30 നല്ല വെയിലാണ്. ഓക്കെ, അപ്പം നമ്മൾ കൂടുതൽ ദൂരമൊന്നും പോയിട്ടില്ല, കുറച്ച് ദൂരമേ പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിൽ ഹാലിഫാക്സ് ഡൗൺ ടൗണിനും അതുപോലെ തന്നെ സിറ്റാഡലിലൊക്കെ നമുക്കിതിൽ പോവുകയാണെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസമായിരിക്കും. നമ്മൾ നടക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ വണ്ടിയെ പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകിട്ടുന്ന പോകും. എങ്ങനെയായിരുന്നു റൈഡ്? അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു 25 മിനിറ്റ് ഇത് റൈഡ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു $6.50 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. സൈക്കിൾ ബാലൻസ് മാത്രം മതി, നമുക്കിത് എടുക്കാം, ഓടിക്കാം. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി പേ ചെയ്യാം. വളരെ ഈസിയാണ്. ഫോൺ ഉണ്ടെങ്കിൽ, സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം കാനഡയുടെ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.